അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ ഷെയ്ക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എങ്ങനെ ഈ ഒരു ഷെയ്ക്കില്ലാണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ ഫോണിലൊക്കെ ഉള്ള ഒരു അപ്ലിക്കേഷനാണ്, പക്ഷെ നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷനിൽ ഈ ഒരു സെറ്റിങ്സ് മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഞാൻ അതേ നടക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ഷെയ്ക്കാവുന്നുണ്ട്. ഞാൻ ഒരു വയലിൻ്റെ വരമ്പത്ത് കൂടിയാണ് ഇങ്ങനെ നടന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ബൈക്കുമ്മിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമാണെങ്കിലും നമുക്ക് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ഞാൻ അപ്പോൾ അങ്ങ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാ ഫോണിലും ഈ ഒരു അപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം ഇത് ഗൂഗിളിൻ്റെ അപ്ലിക്കേഷനാണ്. നമ്മുടെ ഗൂഗിൾ ഫോട്ടോസാണ് ഞാൻ ഈ പറഞ്ഞ ഒരു അപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ടൈമിംഗ് എടുക്കും. 4K വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ കഴിയും. ഒരു സ്ക്വയറിലുള്ളൊരു സംഭവം കാണുക, അതാണ് ഈ സ്റ്റെബിലൈസേഷൻ. അത് നെക്കിക്കഴിഞ്ഞാൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 4K വീഡിയോ ഷൂട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും വീഡിയോ ഒന്ന് സ്റ്റെബിലൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ എടുക്കും. ചിലപ്പോൾ അത്യാവശ്യം നല്ല ബിഗ് ഫയലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം കാര്യങ്ങളൊക്കെ എന്തായാലും വരും. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റെബിലൈസ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഫോണിലും ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ഐഫോണിലും ഒക്കെ ഈ ഒരു അപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഫ്രീയും ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അടിയിലൊരു സേവ് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഫയല് നമ്മളെ ഗാലറിയിലേക്ക് കോപ്പി ആവും. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ പൈസ ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്താ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോൻ്റെ ക്ലാരിറ്റി ലേശം കുറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെയ്ഡ് ആപ്പിൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ തന്നെ അതിൽ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടില്ല വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിനുള്ള കറക്റ്റ് മറുപടി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്.